അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സകല വസ്തുക്കളും. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയപ്പോ മാൻപേട പറഞ്ഞില്ലേ പൊന്നാര നബിതങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലേ ഈ വേട്ടക്കാരൻ എന്നെ പിടിച്ചിരിക്കുകയാണ് നബിയേ, ഇതിന്റെ അകത്തും എന്നെ തുറന്നു വിടുമോ നബിയേ, ഇന്നലി ഔലാദൻ അർളഅത്തു, എനിക്ക് മക്കളുണ്ട് നബിയേ, ഞാൻ അവർക്കൊന്ന് മുലപ്പാല് കൊടുത്തിട്ട് മടങ്ങി വരാ നബിയേ, എനിക്ക് മക്കളുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് പാല് കൊടുത്തിട്ട് മടങ്ങി വരാൻ നബി എന്ന് അഴിച്ചു വിടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഹബീബ് വേട്ടക്കാരനോട് പറഞ്ഞു പാവമല്ലേ ഒന്ന് അഴിച്ചു വിട്ടരെ. നമ്മുടെ ഹബീബ് അങ്ങനെ, നമ്മുടെ ഹബീബ് അങ്ങനെ ആരോടും വെറുപ്പില്ലാത്ത പ്രവാചകൻ. അബൂജഹൽ പനി പിടിച്ച് കിടക്കുന്നു എന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കാണാൻ പോയി. ആ സമയത്ത് അബൂജഹൽ ചെയ്ത പരിപാടി എന്താ, വലിയ ഒരു കള്ളക്കുഴി എടുത്തിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ പില്ലുകൾ കൊണ്ട് മറച്ചു വെച്ചു, എന്നിട്ട് ശത്രുക്കളോട് പറഞ്ഞു മുഹമ്മദ് എന്നെ കാണാൻ വേണ്ടി വരുമ്പോ, അവൻ നടന്നു വരുമ്പോ ഈ കുഴിക്കകത്ത് വീഴും, വീഴുമ്പോ നിങ്ങൾ കല്ല് പറക്കി എറിഞ്ഞ് മുഹമ്മദിനെ കൊല്ലണം, എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. അബൂജഹൽ അങ്ങനെ വലിയ കുഴിയെടുത്ത്, ഒരാള് വന്ന് പറഞ്ഞു നബിയെ അബൂജഹൽ സുഖമില്ലാതെ കിടക്കാണ്, എത്ര പ്രാവശ്യം പ്രവാചകനെ കല്ലെറിഞ്ഞു, എത്ര പ്രാവശ്യം പ്രവാചകനെ കുറ്റപ്പെടുത്തി, ആ അബൂജഹല് സുഖമില്ലാതെ കിടക്കുന്നെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലും നടന്നു വരികയാ. മന്ദസ്മിതമായി മധുമൊഴി തീർത്തൊരു പോവേ മഹമൂദേ, മാണിക്യം മരതകം നാണിക്കുന്നുള്ളൊരു ചേലേ പനി നീരേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമുള്ള പരിശുദ്ധ ഭൂമുഖവുമായി ലോകത്തിന്റെ നായകൻ നടന്നു വരികയാ, അബൂജഹലിനെ കാണാൻ വേണ്ടി നടന്നു വരികയാ. അബൂജഹൽ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയുടെ അടുത്തെത്തി, ശത്രുക്കളൊക്കെ ഒളിച്ചിരിക്കാ വലിയ കല്ലുവാട്ട്, കുഴിയുടെ അടുത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കൈ കാണിച്ചിട്ട് നമ്മൾ വിചാരിക്കും ബുക്കും പേപ്പറും ചോദിക്കാനായിരിക്കും, എന്നല്ല, അള്ളാഹുന്റെ നബിയെ മതി തിരിച്ചു പോണം, ഇവിടെ ഇനി കാലെടുത്ത് വെച്ചാ കുഴിയ അങ്ങ് വീണു പോകും. അള്ളാഹുന്റെ റസൂൽ അപ്പോഴേ തിരിച്ചു പോയി, ജിബ്രീൽ പറഞ്ഞ പിന്നെ അതിനപ്പുറമില്ലല്ലോ. അബൂജഹൽ ജനലിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കാന്ന് റസൂലുള്ള പറയണത് ഇപ്പൊ വീഴും ഇപ്പൊ വീഴും എന്ന് പറഞ്ഞു. നബി തങ്ങൾ തിരിച്ചു പോയപ്പോ അബൂജഹൽ ആവേശമായി മുഹമ്മദേ പോകല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വന്ന് പാവപ്പെട്ട കേട്ടില്ലാത്ത വീട്. വീണ ഉടനെ മറ്റൊരു വിചാരിച്ച് മുഹമ്മദാ വീണെന്ന് പറഞ്ഞ് എറിയും തുടങ്ങി. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു ഞാൻ മുഹമ്മദല്ല ഞാൻ അബൂജഹലാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അബൂജഹൽ ഞങ്ങളോട് പറഞ്ഞതാ നീ അങ്ങനെ പലതും പറയും, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ് എറിയും തുടങ്ങി. അവസാനം ഇവര് കയറ് കെട്ടിയിട്ട് അബൂജഹലിനെ വലിച്ചു കയറ്റാൻ തുടങ്ങി. അബൂജഹൽ കരയെത്താറാവുമ്പോ കയറ് പൊട്ടി തറി വീഴും. അവസാനം അബൂജഹൽ പറഞ്ഞെന്താണെന്നറിയോ, മുഹമ്മദിനെ വിളിച്ചു കൊണ്ടുപോവാ, അതുകൊണ്ടാണ് അബൂജഹലിന് അങ്ങനെ ഒരു മരണം അല്ല കൊടുത്തത്. അബൂ ലഹബ് ആയിരുന്നെങ്കിൽ പറയൂല, അബൂജഹൽ പറഞ്ഞു മുഹമ്മദിനെ കൊണ്ടുവന്നല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റൂല. ഒരു പറഞ്ഞു മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് പറയണം, മുഹമ്മദിന്റെ കൈ ഇങ്ങോട്ട് നീട്ടിത്തരാൻ പറഞ്ഞാൽ മതി, അത് നീണ്ടോളും കയറൊന്നും വേണ്ട. ആരാ പറയുന്നതാരാ, അബൂജഹലിന്റെ ബുദ്ധി പോലും ഇല്ലാത്ത പുത്തൻവാദികളെ പഠിച്ചോ, അബൂജഹലിന്റെ തലച്ചോറിലെ വെള്ളം പോലും ഇല്ലാത്ത ലോകത്തെ പുത്തൻവാദികൾ പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയൊന്ന് നീട്ടി തരുമോ എനിക്ക് പിടിച്ചു കയറി വരാൻ. അബൂജഹലാ പറഞ്ഞത്, അബൂജഹലാ പറഞ്ഞു കൈയൊന്ന് നീട്ടിത്തരുമോ നബിയെ. അള്ളാഹുന്റെ റസൂല് കൈ നീട്ടി കൈ നീണ്ടു നീണ്ടു വന്ന് അബൂജഹൽ അതിൽ പിടിച്ച് കയറാൻ നേരത്ത് അള്ളാഹുന്റെ റസൂൽ ചോദിച്ചു കര വന്നാ നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. കേറി വന്നാൽ അബാജഹൽ എന്നെ കൊണ്ട് വിശ്വസിക്കോ, അബൂജഹൽ പറഞ്ഞു എപ്പോ വിശ്വസിക്കൂന്ന് ചോദിച്ചാ, എപ്പോ വിശ്വസിക്കുന്നു, ഇത്രയും വല്ല കുഴിയെന്ന് കയറ്റിയ പിന്നെ വിശ്വസിക്കൂലെ, കയറ്റിക്കോ. മുകളിലെത്തിയപ്പോ അബൂജഹൽ പറയാ ഭയങ്കര മേജിക്കാണല്ലോ, ഇന്നത്തെ പരിപാടി കൊള്ളാം, അപ്പൊ ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞ അബൂജഹൽ ഒറ്റോട്ടം വിശ്വസിക്കൂല, അവൻ അസൂയാണ്. പക്ഷേ അവിടെ പോലും അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നില്ലേ, കാണാമെന്നില്ലേ, അതുകൊണ്ട് ഈ മാൻപേടയുടെ സങ്കടം അല്ലാഹുവിന്റെ റസൂൽ വേട്ടക്കാരനോട് പറഞ്ഞു. വേട്ടക്കാരൻ പറഞ്ഞു ഇത് മനുഷ്യനല്ല മൃഗമാണ്, ഇതിനെ തുറന്നു വിട്ട ആ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് തിരിച്ചു വരുമെന്ന് പറയുമ്പോ തുറന്നു വിടാ, ഞാൻ അത്ര മണ്ടനൊന്നുമല്ല മുഹമ്മദ്, നീ നിന്റെ പണി നോക്കി, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഭ്രാന്തെന്ന് എല്ലാരും പറയാം, ഞാനൂടി ഉള്ളു പറയാം. മുഹമ്മദ് പറഞ്ഞു അത് തിരിച്ചു വന്നില്ലെങ്കിൽ, തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടിമയാണ്, എന്നെ എന്തും ചെയ്തു. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
എൻ്റെ ഈ സമുദായത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന മാണിക്കോത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ഇതുപോലെ മധുരമുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റോ? അല്ലാണ്ട് റസൂല് പറയാ, മാന്തേടെ മടങ്ങി വന്നില്ലെങ്കിൽ എന്നെ നീ എടുത്തോ, എന്തും ചെയ്യാം, നിനക്ക് എന്നെ എന്തും ചെയ്യാം. വേടം പറഞ്ഞു, മുഹമ്മദെ വേണോ, നല്ല ഗ്ലാമർ ഉള്ള ശരീരമാ, എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് പാഴാക്കുന്നേ, ഞാൻ അടിമച്ചന്തയിൽ കൊണ്ടുപോയി നിന്നെ കച്ചവടം ചെയ്യും. അല്ലാഹു റസൂൽ പറഞ്ഞു, കുഴപ്പമില്ല, മാൻപേടയോട് ചോദിച്ചു നീ മടങ്ങി വരുമോ. കുന്നാര നബിതങ്ങളോട് മാൻപേട പറഞ്ഞു, ഞാൻ മടങ്ങി വരും. മാൻപേടയെ തുറന്നു വിട്ടോ, ഭൂമിയിലൂടെ ചുട്ടുകൊള്ളുന്ന മണൽത്തരികളെ ചവിട്ടി വേദനിപ്പിക്കാറ് ഓടിപ്പോവുകയാണ് മാൻപേട. ഏട്ടക്കാരൻ പറഞ്ഞു, ആ ഓട്ടം കണ്ടാൽ അത് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ മുഹമ്മദേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നോക്കാം. പോയിട്ട് കൊറേ സമയമായി, മാൻപേട തിരിച്ചു വന്നില്ല. ഏട്ടക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തോളത്തേക്ക് കൈയിട്ട് കൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ആ മാൻപേടയ്ക്ക് പകരമായി നിന്നെ ഞാൻ കൊണ്ടുപോവുകയാ. ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലാ മരുഭൂമിയുടെ അകലത്തേക്ക് വിരൽ ചൂണ്ടുകയാ. സുബ്ഹാനല്ലാഹ്, മക്കൾക്ക് പാല് കൊടുത്തിട്ട് സന്തോഷം പോലും മോണാറ്. ബഹുമാനപ്പെട്ട പ്രവാചകന് കൊടുത്ത വാക്കു പാലിക്കാ, അകലത്തിരുന്ന് മാൻപേട ഓടി വരികയാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, വടിയിൽ നിന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എന്റെ ഹബീബിന്റെ ശരീരത്തില് ഞാൻ കാരണം ഒരു പോറല് പോലും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാൻപേട തളർന്ന് തളർന്ന് ഓടി വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പ് വന്നിട്ട് രണ്ടു കൈയും ഇങ്ങനെ കൂപ്പി കാണിച്ചിട്ട് മാൻപേട പൊട്ടിക്കരയുമ്പോ മൃഗങ്ങളെ പോലെ മനസ്സുള്ള ആ വേട്ടക്കാരനില്ലേ, തന്റെ വലയും തന്റെ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ നായകന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ വന്നക റസൂലുള്ളോ. ഈ മൃഗം തിരിച്ചറിഞ്ഞു പോരെ അങ്ങേ, എന്തിനാണ് ഞാൻ തിരിച്ചറിയാതെ പോകുന്നത്? അതുകൊണ്ട് എനിക്ക് മാൻ വേണ്ട, ഒട്ടകം വേണ്ട, പുലി വേണ്ട, കടുവ വേണ്ട. നബിയേ, ഇന്നു മുതൽ ഞാൻ വേട്ടയ്ക്ക് പോകുന്നില്ല, എനിക്ക് അങ്ങ് മതി നബിയേ. ലോകത്തിന്റെ നായകരെ എനിക്ക് അവിടുത്തെ മതി നബിയേ, അവിടുത്തെ സ്നേഹം മതി റസൂലേ, അവിടുത്തെ പൊരുത്തം മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കൽ വീണുകൊണ്ട് ഷഹാദത്തു കലിമ പറഞ്ഞു പോരെങ്കില് ഈ പ്രവാചകനെ നമുക്ക് വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിന്റെ പിരിക്കുന്ന സിനിമാതന്മാരുടെ ഫോട്ടോ ഈ രാത്രിയിൽ വലിച്ചു കീറിക്കളയണ ചെറുപ്പക്കാരാ. മോഹൻലാല് നമുക്ക് വേണ്ടടാ, മമ്മൂട്ടി നമുക്ക് വേണ്ടടാ, പൃഥ്വിരാജ് നമുക്ക് വേണ്ടടാ, രജനീകാന്ത് നമുക്ക് വേണ്ട, വിജയകാന്ത് നമുക്ക് വേണ്ട. നമ്മുടെ മനസ്സിന്റെ രാജകുമാരനാരോ മദീനയുടെ മാണിക്യ പ്രാവോട് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മാണിക്കോത്ത പെങ്ങളെ, സീരിയൽ നടികളുടെ ഫോട്ടോ നമുക്ക് വേണ്ട, സിനിമാ നടികളുടെ ഫോട്ടോ നമുക്ക് വേണ്ട, ഐശ്വര്യറായി സുസ്മിദാസനും വേണ്ട, ഋതിക് റോഷന് ഷാരൂഖ് ഖാനും വേണ്ട, എറണാകുളത്തെ ഇമ്മാനുവൽ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനത്തിന് ഷാരൂഖ് ഖാൻ വന്നപ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് 4 കുടുംബമാണ് ഷാരൂഖ് ഖാനെ കാണാൻ വേണ്ടി വന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് 4 കുടുംബമാ വന്നേ, ചാനലുകാർ ഓടി അവിടെ, അവര് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തെ എത്തുള്ളൂ, ഓടി അവിടെ എത്തിയിട്ട് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല എന്ന മഹത്തായ ജില്ലയിൽ നിന്ന് മുസ്ലിങ്ങളായ നിങ്ങൾ ഷാരൂഖ് ഖാനെ കാണാൻ ഇവിടെ എത്തിയത്? അതിലൊരു താത്ത പറയാ, ഞാൻ തൊട്ടു ഷാരൂഖ് ഖാനെ തൊട്ടു എന്ന് പറയാ, എന്തൊരവസ്ഥയാ. ആ സഹോദരി പറയുന്നു, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ ഷാരൂഖ് ഖാന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായതുകൊണ്ട് അരമണിക്കൂറോളം ഷാരൂഖ് ഖാനുമായി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ചാനലിൽ പറയാം, എന്തൊരവസ്ഥയാ. ഈമാനിന്റെ ഒരല്പം ഉണ്ടെങ്കിൽ പർദ ഇട്ടത് കൊണ്ടായില്ല. പർദ ഇന്നിപ്പോ എല്ലാവരും ഇടും, സിനിമ കാണാൻ പോണവരിടും, വാത കേൾക്കാൻ പോണവരിടും, ആ രീതിയിൽ പർദ മാറി. പക്ഷേ മാണിക്കോത്ത സഹോദരിമാരെ, പർദയിട്ടവരെ കളിയാക്കിയതല്ല, നിങ്ങൾ പർദയിടുമ്പോ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതാനുള്ളത് റബ്ബേ ഇതിന്റെ ശരീരം മറയ്ക്കാൻ വേണ്ടിയാണ്, ഇതിന്റെ ശരീരം അന്യപുരുഷന്മാരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇറവിക്കിടക്കണ പർദയുണ്ടല്ലോ, അതാണ് നടുക. ശരീരത്തിൽ ഇറവിക്കിടക്കും, ശരീരം എങ്ങനെയാണോ അങ്ങനെ പുറത്ത് കാണും. ആ രീതിയിൽ
ആ രീതിയിൽ പറഞ്ഞു ധരിച്ചിട്ട് വലിയ നേട്ടമൊന്നുമില്ല. അതിനേക്കാളും നല്ലത് 1.5 മീറ്ററുള്ള നെറ്റിന്റെ ചുരിദാറാ. നെറ്റിന്റെ ചുരിദാറാണ് വിടംബല ഫുൾ കൈ. പക്ഷേ കൈ ഫുള്ളായിട്ട് കാണാം, അതാണ് ഇപ്പോഴത്തെ ഫുൾ കൈ. വിടംബല നെറ്റാ. 2012 അങ്ങനെയാണെങ്കിൽ 2013 ആകുമ്പോ പകുതി വരെ നെറ്റാവും. ഒരു 2020 ആകുമ്പോ ഫുള്ള് നെറ്റായിരിക്കും. വെറുതെ പറഞ്ഞല്ല, നിന്റെ മക്കൾ തന്നെ ഇട്ടുകൊണ്ട് നടക്കാൻ പോവാ. ആചാരും ഒയിലാരുമായി നിനക്കൊന്നും പറയാൻ പറ്റൂല. മോള് പറയും പെരുന്നാളിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എനിക്ക് നെറ്റ് വേണോന്ന് പറഞ്ഞാൽ വാപ്പ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. നമ്മള് ഗൾഫുകാരന്റെ മക്കളാ ഏറ്റവും അധികം അതപ്പതിക്കുന്ന കുറ്റം പറയാൻ പറ്റൂ. അബുദാബിയിൽ ഒരു പരിപാടിക്ക് പോയി എന്റെ പ്രിയപ്പെട്ടവരെ, കരഞ്ഞു പോയി. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അവിടുത്തെ ഇസ്ലാമിക് സെന്ററിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കാരെ ചെറുപ്പക്കാരെ സാക്ഷി നിർത്തിയിട്ട് അവരുടെ മാറ്റത്തിനുള്ള വാള് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാസർഗോഡൊക്കെ ഉള്ള ഇഷ്ടം പോലെ, കാസർഗോഡ് കണ്ണൂർ തന്നെ മൊത്ത അബൂദാബി, കാസർഗോഡ് കണ്ണൂരേ ഉള്ളൂ. ഒരുപാട് പേര് അവിടെ വെച്ച് കണ്ടു, ഒരുപാട് പേരൊക്കെ. പക്ഷേ ആ സഹോദരങ്ങൾക്ക് നാട്ടിൽ വന്നാൽ ഭാര്യയും മക്കളെയും മര്യാദ പഠിപ്പിക്കാനുള്ള നേരമില്ല. മക്കൾ കാശ് മോഷ്ടിച്ചു, ഭാര്യ പറയും നിങ്ങളുടെ മൂത്ത മകന് മോഷണമൊക്കെ തുടങ്ങി, അവൻ കമ്പ്യൂട്ടറിലൂടെ വൃത്തികേടൊക്കെ കാണുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എനിക്ക് അവനെ ചോദ്യം ചെയ്യാൻ പറ്റൂല, നിങ്ങൾ അവനെ ചോദിക്കണം. അപ്പൊ ഭർത്താവ് പറയും, എടി ആകെ 1 മാസത്തെ ലീവല്ലേ ഉള്ളൂ, മക്കളെ എന്തിനാ വിഷമിപ്പിക്കുന്നേ, അവരായിക്കോട്ടെ, 30 ദിവസത്തെ ലീവിന് വന്ന ഞാൻ എങ്ങനെ മക്കളെ അടിക്കാം. അങ്ങനെ ചിന്തിച്ച വാപ്പമാരുടെ മക്കളാണ് ഇന്ന് വാപ്പമാരെ അടിക്കുന്നത്. കാരണം മകനിഷ്ടം പോലെ ലീവുണ്ടല്ലോ, മകന് 30 ദിവസം മാത്രല്ലേ, 30 വർഷം കിടക്കല്ലേ വാപ്പ അടിച്ചാ. അതുകൊണ്ട് വാപ്പാക്ക് നീളത്തിന് കർണക്കുറ്റി നോക്കി കൊടുക്കുമ്പോ വാപ്പ പഠിച്ചു. 2 മാസമാണെങ്കിലും 1.5 മാസം ഗൾഫുകാരന്റെ ജീവിതം വല്ലാത്ത കഷ്ടമാണ്. എന്റെ ഇത്തമാരൊക്കെ ശരിക്ക് ദുആചെയ്യണം. ഇന്ന് ഗൾഫുകാരന്റെ ഭാര്യ എന്ന പേര് വേണമെങ്കിൽ ഹൈഹീലിന്റെ ചെരുപ്പ് വേണം, മുടി സ്ട്രൈറ്റ് ചെയ്യണം, പിരിയം പ്ലക്ക് ചെയ്യണം. പിരിയം ഉണ്ടല്ലോ പിരിയം, ഇവിടെ ഈ സാധനം നമ്മുടെ നാട്ടിന്റെ പിരിയം എന്ന് പറയാം, ഇവിടെ എന്താ അറിയില്ല. ഇതിനെ ഇങ്ങനെ വടിച്ചു എന്നിട്ടിതാ ഈ ഈ രോമം ഉണ്ടല്ലോ, സഹോദരിമാർക്ക് സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം, കണ്ടേ പറ്റൂ. ഈ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ചെറിയ ഈമ ഇതിനെ വെട്ടും. എന്തൊരവസ്ഥ! ഇത് അള്ളാഹു എന്തിനാ തന്നിരിക്കുന്നെന്ന് അറിയോ? ഇതിന്റെ ഒരു രോമത്തിന് പകരം 1 കോടി വർഷം സുജൂദ് ചെയ്താലും മതിയാവൂല. അത്രയ്ക്ക് അത്ഭുതമാണ് നമ്മുടെ കണ്ണ്. കണ്ണിന് അള്ളാഹു എന്തിനാ, കണ്ണീരിന് അള്ളാഹു ഉപ്പുരസം തന്നിരിക്കുന്നത് എന്തിനാ? ഇതിനാ ഉപ്പുരസം തന്നിരിക്കുന്നത്. കണ്ണീര്, ചില സഹോദരിമാര് പറയൂലേ ഇയാളെ കെട്ടിയതിന്റെ അന്ന് മുതൽ ഞാൻ കണ്ണീര് കുടിക്കുകയാണെന്ന്. കുടിക്കുമ്പോ നോക്കണ ഉപ്പാണോ മധുരമാണെന്ന്, വെറുതെ കുടിച്ചാ പോരാ. ആ കണ്ണിലു കണ്ണീരിന് ഉപ്പുരസമാണ്. എന്തിനാ തന്നെന്നറിയോ? കണ്ണിലേതെങ്കിലും ഒരു ജീവി വീണുപോയാൽ പെട്ടെന്ന് അതിന്റെ വീര്യം നശിച്ചു പോകാനാണ് ഉപ്പിനേട്ടിരിക്കുന്നത്. ഉപ്പുരസം, ഒരാള് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ കരയുമ്പോൾ എത്ര ചാക്ക് ഉപ്പിന്റെ കണ്ണീരാണ് കണ്ണീന്ന് വന്നിട്ടുള്ളതെന്ന് അറിയോ? അത്രയും ചാക്ക് ഇവിടെ അല്ല ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്താ നമ്മൾ ചിന്തിക്കണം? അല്ലാതെ കുങ്കുമപ്പൂവിന്റെ മുമ്പായിരുന്നു അത് കരഞ്ഞാ പോരാ. ഈ കണ്ണീര് എന്തിനാ ഒഴുക്കണേന്ന് അല്ല നാളെ ചോദിക്കും. ഖുർആൻ ഓതി സലാത്ത് ചൊല്ലി വാള് കേട്ട് ദുആ ചെയ്ത് കരയണം. അല്ലാതെ കാഞ്ചീപുരം സാരിക്ക് വേണ്ടി മച്ചാടം മുമ്പ് കള്ളക്കണ്ണീർ ഒഴുക്കുന്ന കണ്ണീരിനല്ല വില. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ മടങ്ങി വരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് കുറച്ച് ഞാൻ മാറിയതെന്തുകൊണ്ടാ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രവാചകനെ വേണ്ടേ? സഹോദരങ്ങളെ, ഗൾഫുകാരന്റെ ജീവിതമാണ് വല്ലാത്ത കഷ്ടപ്പാട്. ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പേര് കിട്ടാൻ വേണ്ടി കിട്ട് എത്ര മോഡലാണ്, എത്ര മോഡലാണ് എന്റെ സഹോദരിമാര് ചെയ്തു വെക്കുന്നത്. വേണ്ട പെങ്ങളേ വേണ്ട, അത് ദാരുണമായ അപകടമാണ്, വല്ലാത്ത അപകടമാണ്. കാശ് കൂടുമ്പോ ഭർതയുടെ മോഡൽ കൂടണ്ട. വില കൂടിയ ഭർത ധരിച്ചോ, കാശുള്ളത് പോലെ തന്നെ ധരിച്ചോ, പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇറുവി കിടക്കുന്ന ഭർത വേണ്ട, ലൂസായി ശരീരത്തിന്റെ ഉള്ളു പുറത്തറിയാത്ത ഭർത. ആ ഭർത ഇട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമേ നാളെ മുതൽ ദുആ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. നല്ല ഭർത കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ, മിഷ്യൻ വെച്ചിട്ട് അടിച്ച് ഇറുക്കുന്നവരുണ്ട്. ഭർത്താവ് നല്ലത് വാങ്ങിച്ചോണ്ട് കൊടുക്കും, താത്ത മിഷ്യനിൽ കയറ്റിയിട്ട് സൈഡ് ഇങ്ങനെ ഇറുക്കി എടുക്കും, അത് പാടില്ല. അപ്പോ നമുക്ക് വേണ്ടത് നമ്മുടെ റസൂലാണ്. മനസ്സിന്റെ കത്തിരുന്ന സർവ്വതും പോട്ടെ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ കത്തിരുന്ന സർവ്വവിധ ചിത്രങ്ങളും ചിന്തകളും പോട്ടെ, എന്നിട്ട് കൊണ്ടുവരാ. നമുക്ക് സിനിമാ നടന്മാര് വേണ്ട, കായിക താരങ്ങൾ വേണ്ട, ഒരൊറ്റ ആളാണ്, ഒരൊറ്റ ആളാണ്.
ആളാണ്. നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല. ഏതുവരെ അല്ലാന്റെ ലോകത്തിലുള്ള സർവ മനുഷ്യരെക്കാള് നിങ്ങളുടെ നേതാക്കന്മാരെക്കാള് നിങ്ങൾ ആവേശത്തോടുകൂടി രാഷ്ട്രീയ നേതാവിന്റെ പേര് പറയുമ്പോ നിങ്ങൾ പുറകിൽ നിന്ന് തക്ബീർ വിളിക്കുമല്ലോ, നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുമല്ലോ. അതിനേക്കാൾ ആവേശത്തോട് ലോകത്തിന്റെ നായകന്റെ പേര് പറയുമ്പോ സ്വലാത്തു ചെല്ലണം കേട്ടോ. ആരെക്കാളും ഏറ്റവും നല്ല സ്നേഹം നിന്റെ മനസ്സുകൊണ്ട് നിന്റെ ഹബീബിന് കൊടുക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് തരട്ടെ.